അടുത്തതായി ജാവയിലെ ഇന്റർഫേസസ് എന്താണെന്ന് പഠിക്കാം. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ക്ലാസ്സിൽ നിന്നും എങ്ങനെയാണ് മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചുവല്ലോ. അതായത് ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ച് ഒരു ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ച് മറ്റൊരു ക്ലാസ്സിനും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ജാവ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ ജാവയിൽ സാധിക്കുന്നതല്ല. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം കൺസെപ്റ്റിൽ ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ജാവയിൽ ഒന്നിൽ കൂടുതൽ ക്ലാസ് നിന്നും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ലാസ്സിന് പകരമായി ഇന്റർഫേസ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഇന്റർഫേസ് ഡിക്ലെയർ ചെയ്യുന്നതെന്നും ഒന്നിൽ കൂടുതൽ ഇന്റർഫേസിൽ നിന്നും ഒരു ഇന്റർഫേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും നോക്കാം. സാധാരണയായി ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സിൻടെക്സിൽ തന്നെയാണ് ഇന്റർഫേസും ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ് എന്ന കീവേഡ് ഉപയോഗിച്ചാണെങ്കിൽ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്റർഫേസ് എന്ന കീവേഡ് ഉപയോഗിച്ചാണ്. ഇതിൻ്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. ഇന്റർഫേസ്, ഇന്റർഫേസ് നെയിം. ഇവിടെ നമ്മൾ ക്ലാസ് നെയിം നൽകുന്ന അതേ രീതിയിൽ തന്നെ ഇന്റർഫേസ് നെയിമും നൽകുവാൻ സാധിക്കുന്നതാണ്. ഇന്റർഫേസിനുള്ളിൽ വേരിയബിൾ ഡിക്ലറേഷൻ, അതേപോലെ തന്നെ മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഒരു ക്ലാസ് എന്തിനു വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇന്റർഫേസും ഉപയോഗിക്കുന്നത്. ഒരു ക്ലാസ് ഉപയോഗിക്കുന്നത് സാധാരണയായി ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണല്ലോ. ഉദാഹരണമായി ക്ലാസ് സ്റ്റുഡൻറ്റ്, ക്ലാസ് ഓഫീസ്, അതേപോലെ തന്നെ ഇന്റർഫേസ് പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഇന്റർഫേസിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാനും അതൊരു എക്സ്പ്രഷനിൽ ഉപയോഗിക്കാനും വേണ്ടിയാണ് മെത്തേഡ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇന്റർഫേസിനുള്ളിലെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഒരു ക്ലാസ്സിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്ലാസ് നെയിം, എക്സ്റ്റെൻഡ്, സൂപ്പർ ക്ലാസ് നെയിം. അതേ രീതിയിൽ തന്നെയാണ് ഒരു ഇന്റർഫേസിൽ നിന്നും മറ്റൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. അതായത് ഇന്റർഫേസ് നെയിം ടു, എക്സ്റ്റെൻഡ് നെയിം വൺ. ശ്രദ്ധിക്കുക, നെയിം വൺ എന്നത് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇന്റർഫേസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞല്ലോ ക്ലാസ് സ്റ്റുഡൻറ്റ്, എക്സ്റ്റെൻഡ് ഓഫീസ്. അതായത് ഓഫീസ് എന്ന ക്ലാസ്സിലേക്ക് സ്റ്റുഡൻറ്റ് എന്ന ക്ലാസ്സിലെ മെമ്പേഴ്സിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ നെയിം വൺ എന്ന് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇന്റർഫേസിനെ നെയിം ടു എന്ന് പറയുന്ന പുതിയ ഇന്റർഫേസിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് നെയിം വൺ എന്ന ഇന്റർഫേസിലെ എല്ലാ മെമ്പേഴ്സിനെയും നെയിം ടു എന്ന ഈ ഇന്റർഫേസിൽ നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനുള്ളിൽ ബോഡി ഓഫ് നെയിം ടു, അതായത് രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇന്റർഫേസിന്റെ ബോഡി സെക്ഷൻ. എന്നാൽ ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന ഈ സിൻടെക്സ് സിംഗിൾ ഇൻഹെറിറ്റൻസിന് തുല്യമാണ്. അതായത് ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അതിനെ ഇവിടെ ഇന്റർഫേസ് രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഇംപ്ലിമെന്റിംഗ് ഇന്റർഫേസ്. എങ്ങനെയാണ് ഒരു ക്ലാസ്സിലേക്ക് ഇന്റർഫേസിനെ കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. സാധാരണയായി ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് കൊണ്ടുവരണമെങ്കിൽ എക്സ്റ്റെൻഡ് എന്ന കീവേഡ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഇന്റർഫേസ് മറ്റൊരു ഇന്റർഫേസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എക്സ്റ്റെൻഡ് എന്ന കീവേഡ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ഇന്റർഫേസിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആണ് ഇംപ്ലിമെന്റ്സ്. ശ്രദ്ധിക്കുക, ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് എന്ന കീവേഡും, അതേപോലെ തന്നെ ഒരു ഇന്റർഫേസിൽ നിന്നും മറ്റൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് എന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ക്ലാസ്സിലേക്ക് ഒരു ഇന്റർഫേസിനെ കൊണ്ടുവരണമെങ്കിൽ ഇംപ്ലിമെന്റ്സ് എന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. ക്ലാസ്, ക്ലാസ് നെയിം, ഇംപ്ലിമെന്റ്സ്, ഇന്റർഫേസ് നെയിം. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇന്റർഫേസിനെ അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിനെ നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഒന്നിൽ കൂടുതൽ ഇന്റർഫേസിൽ നിന്നും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അതിൻ്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. ക്ലാസ്, ക്ലാസ് നെയിം, എക്സ്റ്റെൻഡ് സൂപ്പർ ക്ലാസ്. സൂപ്പർ ക്ലാസ് എന്നത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബേസ് ക്ലാസ് ആണ്. ഇവിടെ നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് നെയിം, എക്സ്റ്റെൻഡ് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്, അതായത് സൂപ്പർ ക്ലാസ്, ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസ് 1, ഇന്റർഫേസ് 2 എക്സെട്ര. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഒരു ക്ലാസ്സിലേക്ക് ഇന്റർഫേസിനെ കൊണ്ടുവരണമെങ്കിൽ ഇംപ്ലിമെന്റ്സ് എന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ക്ലാസ് നെയിമിലേക്ക്
ഇന്റർഫേസിനെ കൊണ്ടുവരാനായി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസ് 1, ഇന്റർഫേസ് 2 ഇങ്ങനെ എത്ര ഇന്റർഫേസ് വേണമെങ്കിലും പറയാവുന്നതാണ്. അതായത് ഇവിടെ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇന്റർഫേസ് 1, ഇന്റർഫേസ് 2 തുടങ്ങിയ ഇന്റർഫേസിലെ എല്ലാ മെമ്പേഴ്സും ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ക്ലാസ് നെയിമിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ ക്ലാസ്സിലെ മെമ്പേഴ്സും നമ്മൾക്ക് ഈ ക്ലാസ്സിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു ക്ലാസ്സിനെ ഒരു ഇന്റർഫേസുമായി കണക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒരു ഇന്റർഫേസിൽ നിന്നും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ഇംപ്ലിമെന്റ്സ് ആണ്. എന്നാൽ ഒരു ക്ലാസ്സിനെ മറ്റൊരു ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് എക്സ്റ്റെൻഡ് ആണ്. ഇവിടെ എക്സ്റ്റെൻഡ് എന്ന കീവേഡ് ഉപയോഗിച്ച് മറ്റൊരു ക്ലാസ്സുമായി ലിങ്ക് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇതില്ലാതെ തന്നെ, അതായത് എക്സ്റ്റെൻഡ് സൂപ്പർ ക്ലാസ് ഇല്ലാതെ തന്നെ ഇന്റർഫേസ് മാത്രമായും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇംപ്ലിമെന്റ് ഇന്റർഫേസ് 1, ഇന്റർഫേസ് 2 ഇങ്ങനെ എത്ര ഇന്റർഫേസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലാസ്സുമായി എക്സ്റ്റെൻഡ് ചെയ്യാൻ, നമ്മുടെ ക്ലാസ്സുമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഇന്റർഫേസ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ ഞാനൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനായി ഇവിടെ ഇതേ രീതിയിലൊരു പ്രോഗ്രാം ഞാൻ ചെയ്തിരിക്കുകയാണ്. ആദ്യമായി സ്റ്റുഡൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യുവാനായി ഇവിടെ ക്ലാസ് സ്റ്റുഡൻ്റ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ സ്റ്റുഡൻ്റെ റോൾ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി റോൾ നമ്പർ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി റോൾ നമ്പറിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനായി, അതായത് RNO എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനായി ഗെറ്റ് നമ്പർ എന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഞാൻ സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ഈ ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യുന്നത് അവിടെ നിന്നും റോൾ നമ്പറിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നതിനായി ഇവിടെ ഒരു പാരാമീറ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതായത് ഇൻറ്റ് എൻ. എന്നിന് എന്ത് വാല്യൂ ആണോ ഈ ഫംഗ്ഷൻ കാൾ ചെയ്യുമ്പോൾ നമ്മൾ അസൈൻ ചെയ്യുന്നത്, ആ വാല്യൂ ഇവിടെ നൽകിയിരിക്കുന്ന ക്ലാസ് മെമ്പറായ RNO എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ പാരാമീറ്റർ വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ഉപയോഗിക്കുന്നത് ഫംഗ്ഷന്റെ ബ്രാക്കറ്റിൽ വാല്യൂ നൽകുന്നതും ആ വാല്യൂ ഇവിടെ നൽകിയിരിക്കുന്ന റോൾ നമ്പർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. എന്നാൽ പുട്ട് നമ്പർ എന്ന ഈ മെമ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ച് റോൾ നമ്പർ എന്ന ഈ വേരിയബിളിലേക്ക് കിട്ടുന്ന വാല്യൂ നമ്മളിവിടെ റോൾ നമ്പർ ഇക്വൽ ടു എന്ന മെസ്സേജോടുകൂടി പ്രിന്റ് ചെയ്യുന്നതാണ്. ഇതോടുകൂടി ഈ ക്ലാസിന്റെ ഉപയോഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, അതായത് ക്ലാസ് സ്റ്റുഡൻറ്റ്. എന്നാൽ നമ്മൾ അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് ക്ലാസ് ടെസ്റ്റ്. ഈ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് സ്റ്റുഡൻറ്റ്, അതായത് സ്റ്റുഡൻറ്റ് എന്ന ക്ലാസ്സിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ടെസ്റ്റ് എന്നത് ഡിറൈവ്ഡ് ക്ലാസ്സാണ്, അതായത് സ്റ്റുഡൻറ്റ് എന്ന ക്ലാസ്സിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സാണ് ടെസ്റ്റ്. അതായത് സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും, അതായത് മെത്തേഡ്സും വേരിയബിളും നമ്മൾക്ക് ടെസ്റ്റ് എന്ന ക്ലാസ്സിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതായത് പാർട്ട് 1, പാർട്ട് 2 രണ്ട് സബ്ജക്റ്റിൻ്റെ മാർക്കാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനാൽ പാർട്ട് 1, പാർട്ട് 2 എന്ന രണ്ട് ഫ്ലോട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ഈ മെമ്മറി വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനായി ഇവിടെ ഗെറ്റ് മാർക്ക് എന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ പാരാമീറ്റർ വേരിയബിളായി ഫ്ലോട്ട് M1, ഫ്ലോട്ട് M2 എന്ന ഈ വേരിയബിൾ ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഗെറ്റ് മാർക്ക് എന്ന ഈ ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ രണ്ട് വാല്യൂ ഞാൻ പാസ് ചെയ്യുന്നതും, അതായത് രണ്ട് സബ്ജക്റ്റിൻ്റെ മാർക്ക് പാസ് ചെയ്യുന്നതും, അത് M1, M2 എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും, അതിനുശേഷം ഇവിടെ നൽകിയിരിക്കുന്ന പാർട്ട് 1, പാർട്ട് 2 എന്ന ഈ വേരിയബിളിലേക്ക് അത് അസൈൻ ചെയ്യുന്നതുമാണ്. പുട്ട് മാർക്ക് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ പാസ് ചെയ്ത് പാർട്ട് 1, പാർട്ട് 2 എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത മാർക്ക് ഇവിടെ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് പാർട്ട് 1 ഈക്വൽ ടു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 2. ഇവിടെ ഈ ക്ലാസിൻ്റെയും ഉപയോഗം നമ്മൾക്കിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് രണ്ട് സബ്ജക്റ്റിൻ്റെ മാർക്ക് ഗെറ്റ് മാർക്ക് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എവിടെ നിന്നാണോ കോൾ ചെയ്യുന്നത് അവിടുന്ന് ഈ രണ്ട് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം പുട്ട് മാർക്ക്സ് ഉപയോഗിച്ച് അതിനെ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് ഇന്റർഫേസ് സ്പോർട്സ്. സ്പോർട്സ് എന്ന ഇന്റർഫേസിനുള്ളിൽ സ്പോർട്സ് വെയിറ്റേജ് മാർക്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരിട്ട് ഈ മാർക്ക് ഇവിടെ അസൈൻ ചെയ്തിരിക്കുകയാണ്, അതായത് സ്പോർട്സ് വെയിറ്റേജ് ഈക്വൽ ടു 6.0 ഫ്ലോട്ടിംഗ് പോയിന്റ്. ഇനി പുട്ട് W എന്ന ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു ഇന്റർഫേസിനുള്ളിൽ, അതായത് നമ്മൾ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ. എന്നാൽ ഒരു ഇന്റർഫേസിനുള്ളിൽ ഇതേ രീതിയിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ക്ലാസ്സിനുള്ളിലായിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന ഇന്റർഫേസ് സ്പോർട്സ് എന്ന ഇന്റർഫേസ് ആണ്. അതിനുള്ളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് പുട്ട് W.
ഇനി അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനുള്ള ക്ലാസ്, അതായത് റിസൾട്ട് എന്ന ക്ലാസ്. ഇവിടെ നമ്മൾ ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് റിസൾട്ട് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റൻഡ് ടെസ്റ്റ് ടെസ്റ്റ് എന്ന ക്ലാസ്സിൽ നിന്നാണ്. അതായത് ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും റിസൾട്ട് എന്ന ഈ ക്ലാസ്സിൽ നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് സ്പോർട്സ്, സ്പോർട്സ് എന്ന ഇൻ്റർഫേസിലെ എല്ലാ മെമ്പേഴ്സിനെയും റിസൾട്ട് എന്ന ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ടെസ്റ്റ് എന്ന ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിൽ നിന്നാണ്. അതായത് സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും ടെസ്റ്റ് എന്ന ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും റിസൾട്ട് എന്ന ക്ലാസ്സിലും ഉപയോഗിക്കാവുന്നതാണ്. അതായത് സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിലെ മെമ്പേഴ്സിനെ ടെസ്റ്റ് എന്ന ക്ലാസ്സിൽ ഉപയോഗിക്കാമെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിലെ മെമ്പേഴ്സിനെ നമ്മൾക്ക് റിസൾട്ട് എന്ന ക്ലാസ്സിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇംപ്ലിമെൻറ്റ് സ്പോർട്സ് എന്ന് നൽകിയിരിക്കുന്നത് സ്പോർട്സ് എന്ന ഇൻ്റർഫേസിനെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഇൻ്റർഫേസ് മാത്രമേ ഉള്ളൂ, എന്നാൽ ഒന്നിൽ കൂടുതൽ ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ ഇവിടെ കോമ നൽകി ഒന്നിൽ കൂടുതൽ ഇൻ്റർഫേസ് നമ്മൾക്ക് ഒരു ക്ലാസ്സിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, റിസൾട്ട് എന്ന ക്ലാസ്സിനുള്ളിൽ ടോട്ടൽ എന്ന ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതിനുള്ളിൽ പുട്ട് വെയിറ്റേജ് മാർക്ക് എന്ന ഈ ഫംഗ്ഷൻ ഞാനിവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഈ ഫംഗ്ഷൻ ഇവിടെ പബ്ലിക്കായി ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. കാരണം പുട്ട് വെയിറ്റേജ് എന്ന ഫംഗ്ഷൻ സ്പോർട്സ് എന്ന ഇൻ്റർഫേസിലെയാണ്, അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് റിസൾട്ട് എന്ന ക്ലാസ്സിലാണ്. അതിനാൽ ഇവിടെ പബ്ലിക് വേർഡ് പുട്ട് ഡബ്ല്യു എന്ന് നൽകേണ്ടതാണ്. ഇതിനുള്ളിൽ സ്പോർട്സ് വെയിറ്റേജ് മാർക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. ഇനി ഡിസ്പ്ലേ എന്ന ഫംഗ്ഷനുള്ളിൽ ടോട്ടൽ മാർക്ക് ഫൈൻഡ് ചെയ്യുകയാണ്. അതായത് ടോട്ടൽ മാർക്ക് ഈക്വൽ ടു പാർട്ട് വൺ പ്ലസ് പാർട്ട് ടു പ്ലസ് സ്പോർട്സ് വെയിറ്റേജ് മാർക്ക്. ഇത് ആഡ് ചെയ്ത് ടോട്ടൽ എന്ന ഈ വേരിയബിളിനുള്ളിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം പുട്ട് നമ്പർ എന്ന ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുകയാണ്. അതായത് പുട്ട് നമ്പർ എന്നത് സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിലെ ഫംഗ്ഷൻ ആണല്ലോ, അതായത് റോൾ നമ്പർ പ്രിന്റ് ചെയ്യാനായി. ഇവിടെ പുട്ട് നമ്പർ ഉപയോഗിച്ച് റോൾ നമ്പർ പ്രിന്റ് ചെയ്യുന്നു, പുട്ട് മാർക്സ് ഉപയോഗിച്ച് മാർക്ക് പ്രിന്റ് ചെയ്യുന്നു, അതായത് പുട്ട്സ് വെയിറ്റേജ് ഉപയോഗിച്ച് വെയിറ്റേജ് മാർക്ക് പ്രിന്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, പാർട്ട് വൺ പാർട്ട് ടു എന്നത് ടെസ്റ്റ് എന്ന ക്ലാസ്സിലെയും സ്പോർട്സ് വെയിറ്റേജ് എന്നത് സ്പോർട്സ് ക്ലാസ്സിലെയും അതേപോലെ തന്നെ പുട്ട് നമ്പർ എന്നത് സ്റ്റുഡൻറ് ക്ലാസ്സിലെയും പുട്ട് മാർക്ക് എന്നത് ടെസ്റ്റ് ക്ലാസ്സിലെയും പുട്ട് വെയിറ്റേജ് എന്നത് സ്പോർട്സ് ക്ലാസ്സിലെയും മെമ്പേഴ്സാണ്. ഈ മെമ്പേഴ്സിനെ എല്ലാം തന്നെ റിസൾട്ട് എന്ന ഈ ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം ഇവിടെ ടോട്ടൽ സ്കോർ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി മെയിൻ ഫംഗ്ഷനായി നമ്മൾ അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് ക്ലാസ് ഹൈബ്രിഡ്. ഇതിനുള്ളിൽ മെയിൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ഇവിടെ ഏറ്റവും അവസാനം നമ്മൾ ഡിറൈവ് ചെയ്ത ക്ലാസ് റിസൾട്ട് ആണല്ലോ, അതായത് റിസൾട്ട് എന്ന ക്ലാസ്സിൽ നമ്മൾക്ക് മറ്റെല്ലാ ക്ലാസിൻ്റെയും മെമ്പേഴ്സിനെ ഉപയോഗിക്കാവുന്നതാണ്, അതായത് ടെസ്റ്റ് സ്പോർട്സ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിസൾട്ട് എന്ന ക്ലാസ്സിൽ ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ മെമ്പേഴ്സും അതേപോലെ തന്നെ സ്പോർട്സ് എന്ന ഇൻ്റർഫേസിലെ മെമ്പേഴ്സും നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുമല്ലോ. അതിനാൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് മെയിൻ ഫംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ആയിരിക്കും, അതായത് റിസൾട്ട് എന്ന ക്ലാസിൻ്റെ ആയിരിക്കും. റിസൾട്ട് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ സ്റ്റുഡൻറ്റ് വൺ എന്ന് നൽകുന്നു, ഇക്വൽ ടു ന്യൂ റിസൾട്ടായി ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റുഡൻറ്റ് വൺ ഡോട്ട് ഗെറ്റ് നമ്പർ എന്ന ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്യുന്നു. ഗെറ്റ് നമ്പർ എന്ന ഫംഗ്ഷൻ സ്റ്റുഡൻറ്റ് എന്ന ക്ലാസ്സിലെ ഫംഗ്ഷനാണ്, എന്നാൽ റിസൾട്ട് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ് സ്റ്റുഡൻറ്റ് വൺ. സ്റ്റുഡൻറ്റ് വൺ എന്ന ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് എന്ന ക്ലാസ്സിനെ കോൾ ചെയ്യുകയാണ്. അതായത് ടെസ്റ്റ് എന്ന ക്ലാസ്സിൽ നിന്നും സ്റ്റുഡൻറ് എന്ന ക്ലാസ് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഇവിടെ ഗെറ്റ് നമ്പർ എന്ന ഈ ഫംഗ്ഷനുള്ളിലേക്ക് നമ്മൾ ഒരു നമ്പർ പാസ് ചെയ്യുകയാണ്. ഈ നമ്പർ സ്റ്റുഡൻറ് എന്ന ക്ലാസ്സിലെ ഗെറ്റ് നമ്പർ എന്ന ഈ ഫംഗ്ഷൻ റിസീവ് ചെയ്യുന്നതും അത് എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് റോൾ നമ്പർ എന്ന ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതുമാണ്. ശ്രദ്ധിക്കുക, സ്റ്റുഡൻറ് എന്ന ക്ലാസ് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, എന്നാൽ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റ് എന്ന ക്ലാസ്സാണ്. ടെസ്റ്റ് എന്ന ക്ലാസ് ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻറ് എന്ന ക്ലാസ്സാണ്. അതിനാൽ റിസൾട്ട് എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് സ്റ്റുഡൻറ് എന്ന ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ അടുത്തതായി ഗെറ്റ് മാർക്ക് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിൻ്റെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ നമ്മൾ പാസ് ചെയ്യുകയാണ്. ആദ്യമായി നമ്മൾ പാസ് ചെയ്യുന്ന ഈ വാല്യൂ ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന ഗെറ്റ് മാർക്ക് എന്ന എം വൺ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും രണ്ടാമത് പാസ് ചെയ്യുന്ന വാല്യൂ എം ടു എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും അത് പിന്നീട് പാർട്ട് വൺ പാർട്ട് ടു എന്ന ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതുമാണ്. അതിനുശേഷം സ്റ്റുഡൻറ് വൺ ഡോട്ട് ഡിസ്പ്ലേ, സ്റ്റുഡൻറ് വൺ ഡോട്ട് ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്ന ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ റിസൾട്ട് എന്ന ഈ ക്ലാസ്സിലെ ഫംഗ്ഷനാണ്. ഇവിടെ ടോട്ടൽ ഫൈൻഡ് ചെയ്ത് അതിനുശേഷം പുട്ട് നമ്പർ
പുട്ട് നമ്പർ എന്ന ഫംഗ്ഷൻ സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിൽ 123 എന്ന ഈ നമ്പർ ഇവിടെ പ്രിന്റ് ചെയ്യുന്നതും പുട്ട് മാർക്ക് നമ്മൾ ഇവിടെ പാസ് ചെയ്ത ഈ മാർക്ക് പ്രിന്റ് ചെയ്യുന്നതും പുട്ട് വെയിറ്റേജ് നമ്മളിവിടെ നൽകിയ വെയിറ്റേജ് മാർക്ക് പ്രിന്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ടോട്ടൽ സ്കോറും പ്രിന്റ് ചെയ്യുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് എക്സ്റ്റെൻഡ് എന്ന കീവേഡ് ഉപയോഗിച്ച് ഇൻഹെറിറ്റ് ചെയ്യാവുന്നതും ഒരു ഇന്റർഫേസിനെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഇംപ്ലിമെന്റ് എന്ന കീവേഡ് ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതുമാണ്. ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ ഇന്റർഫേസിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാവുന്നതും പിന്നീട് അതിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു ഇന്റർഫേസിനുള്ളിൽ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ക്ലാസ്സിനുള്ളിലായിരിക്കും. ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്യാം. ഇവിടെ ജാവ കമ്പൈലർ നൽകി ഫയൽ നെയിം നൽകുകയാണ്, അതായത് ഹൈബ്രിഡ് ഡോട്ട് ജാവ. പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് ഇതിനെ റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി ഫയൽ നെയിം നൽകുന്നു, അതായത് ജാവ ഹൈബ്രിഡ്. ഇത് നമ്മൾ നൽകിയ റോൾ നമ്പർ അതേപോലെ തന്നെ മാർക്സ് ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്തതായി കാണാം.